ശുഹദാ മഖാം ഉറൂസിന് ഞായറാഴ്ച തുടക്കമാവും. നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന താത്തൂർ ശുഹദാ മഖാം ഉറൂസിനാണ് ഞായറാഴ്ച തുടക്കമാവുക. കൊടിവരവ്, കൊടിയേറ്റം, ഖതമുൽ ഖുർആൻ, ശുഹദ മൗലിദ് സദസ്, മഖാം സിയാറ, ഹദർ ദിക്കർ, കൊന്നാരി സാദാത്തക്കളുടെ വരവ് തുടങ്ങിയവയാണ് ശുഹദ നേർച്ചയുടെ ഭാഗമായി നടക്കുന്ന പ്രധാന പരിപാടികൾ. ഉറൂസിൻ്റെ ആദ്യ ദിനമായ ഞായറാഴ്ച പനങ്ങോട് സുന്നി ജമാഅത്തിൻ്റെ നേതൃത്വത്തിലെത്തുന്ന പതാക രാവിലെ 9 മണിക്ക് സ്വാലിഹ് തുറാബ് തങ്ങൾ ഉയർത്തുന്നതോടെ നാലു നാൾ നീണ്ടു നിൽക്കുന്ന ശുഹദ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമാവും. ഉച്ചയ്ക്ക് നടക്കുന്ന ശുഹദ മൗലീദിന് ഫദൽ ജിഫ്രി കുണ്ടു നേതൃത്വം നൽകും. വൈകുന്നേരം മഖാം സിയാറയ്ക്ക് മഷ്കൂർ മുല്ലക്കോയ തങ്ങൾ വാവാട് നേതൃത്വം നൽകും. രാത്രി നടക്കുന്ന ദിക്കർ ദുആ സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേന്ദ്ര മുഷാവറാംഗം താനാളൂർ അബ്ദു മുസ്ലിയാർ ദിക്കർ മജ്ലിസിന് നേതൃത്വം നൽകും. തിങ്കളാഴ്ച നടക്കുന്ന ശുഹദ മൗലിദിന് അബ്ദുറഹ്മാൻ അൽബുക്കാരി മാവൂർ നേതൃത്വം നൽകും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന ശുഹദ മൗലിദിന് ഷിഹാബുദ്ദീൻ അൽബുക്കാരി, വൈകിട്ട് നടക്കുന്ന മഖാം സിയാറയ്ക്ക് ഇബ്രാഹിം മൻസൂർ അൽബുക്കാരി എന്നിവർ നേതൃത്വം നൽകും. രാത്രി നടക്കുന്ന ഹല്ലറ ഉലമാവുൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രഭാഷണം നടത്തും. അവസാന ദിവസം വൈകിട്ട് 5 മണിക്ക് കൊന്നാര് സാദാത്തക്കളുടെ നേർച്ച സമാപിക്കും. അതിവിപുലമായിട്ടാണ് ഇത്തവണ പരിപാടികൾ നടത്തപ്പെടുന്നത്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പനങ്ങോട് മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന പതാക സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങൾ ഉയർത്തുന്നതോടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ശുഹദ മഖാം ഉറൂസ് മുബാറക്കിന് തുടക്കമാവുകയാണ്. എല്ലാ ദിവസവും ളുഹ്ർ നിസ്കാരാനന്തരം പള്ളിയിൽ നടക്കുന്ന ശുഹദ മൗലിദ് മജ്ലിസ്, അതുപോലെ തന്നെ അസർ നിസ്കാരാനന്തരം നടക്കുന്ന മഖാം സിയാറത്ത് പരിപാടികൾക്ക് വിവിധ സയ്യിദുമാർ, വിവിധ സാദാത്തുക്കൾ നേതൃത്വം നൽകും. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ ഷെരീഫ് സഖാഫി താത്തൂർ, മഹൽ ട്രഷറർ കരീം ഹാജി പനങ്ങോട്, കമ്മിറ്റി അംഗം ഷിഹാബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്താ മുക്കം.